നമസ്കാരം. രാജ്യത്തെ ഇൻഷുറൻസ് കമ്പനികൾക്ക് ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. കാലം മാറുന്നതിനനുസരിച്ച് നമുക്കറിയാം ആരോഗ്യ മേഖലയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് ആധുനിക സാങ്കേതിക വിദ്യയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള സർജറികൾ ഉൾപ്പെടെയുള്ളവ. ലോകത്ത് വികസിത രാജ്യങ്ങളൊക്കെ തന്നെ റോബോട്ടിക് സർജറിയുടെ സാധ്യതകളിലേക്ക് മാറി തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യയിലും പലയിടങ്ങളിലും ഇപ്പോൾ റോബോട്ടിക് സർജറി വളരെ വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട്. അതേസമയത്ത് നമ്മുടെ രാജ്യത്തെ ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികൾ ഏറ്റവും അത്യാധുനികമായ റോബോട്ടിക് സർജറികളെ ഇൻഷുറൻസ് പരിരക്ഷയ്ക്കുള്ളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് ഒരു പോരായ്മ തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ രാജ്യത്ത് റോബോട്ടിക് ശസ്ത്രക്രിയകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടത്തോടെയാണ് റോബോട്ടിക് സർജറികൾക്ക് പ്രചാരവും വിശ്വാസ്യതയും ലഭിച്ചത്. ആരോഗ്യ ഇൻഷുറൻസിൽ റോബോട്ടിക് ശസ്ത്രക്രിയ ഉൾപ്പെടുത്തുന്നതിലൂടെ രാജ്യത്തെ രോഗികൾക്ക് വിദേശത്ത് പോയി ശസ്ത്രക്രിയ നടത്തുന്നതിന് പകരം ഇന്ത്യയിൽ തന്നെ അത് വിജയകരമായി നടത്താൻ കഴിയും. ഇതിന്റെ ചിലവിനെ കുറിച്ചും രോഗികൾക്കും ബന്ധുക്കൾക്കുമുള്ള ആശങ്ക ഒഴിവാക്കാനും സാധിക്കും. നിലവിൽ രാജ്യത്ത് ഈ റോബോട്ടിക് സർജറികൾ പോലെയുള്ളവ ചെയ്യണമെന്നുണ്ടെങ്കിൽ സാമാന്യം സാമ്പത്തിക ഭദ്രതയുള്ളവർ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. രാഷ്ട്രീയക്കാരുൾപ്പെടെ പലപ്പോഴും അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ പോയാണ് ഇത്തരം ശസ്ത്രക്രിയകൾ പലരും ചെയ്യാറുള്ളത്. എന്നാൽ ഇന്ത്യയിൽ സാധാരണക്കാർക്കുൾപ്പെടെ ഇൻഷുറൻസ് പരിരക്ഷയുള്ളവർക്കും ഈ ഒരു സാങ്കേതിക വിദ്യയുടെ പ്രയോജനം ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെ വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെ സാങ്കേതിക മേഖലയിലെ അതിനൂതന സാധ്യതകൾ കോർത്തിണക്കിയാണ് റോബോട്ടിക് സർജറികൾ നടത്തുന്നത്. ഇന്ത്യയിലെ പല ആശുപത്രികളിലും നിലവിൽ ഇത്തരത്തിലുള്ള സർജറികൾ നടത്തുന്നുണ്ട്. കുറഞ്ഞ സമയത്തിനുള്ളിൽ വ്യാപക പ്രചാരം നേടിയിട്ടുണ്ടെങ്കിലും ഇത് ഇന്ത്യയിലെ ഇൻഷുറൻസ് കമ്പനികൾ പോളിസി പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പ്രചാരം വർദ്ധിച്ചെങ്കിലും പോളിസി കവർ ലഭിക്കാത്തതിനാൽ പല രോഗികളും റോബോട്ടിക് സർജറിക്ക് സന്നദ്ധമാകുന്നില്ല എന്ന് ഡോക്ടർമാർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് IRDA പുതിയ നിർദ്ദേശം എത്തുന്നത്. റോബോട്ടിക് സർജറിയും ഇൻഷുറൻസ് പരീക്ഷയിൽ ഉൾപ്പെടുത്താനുള്ള നടപടികൾ ആരംഭിക്കുകയും ആരോഗ്യ മേഖലയിലെ പുതിയ സാങ്കേതിക മുന്നേറ്റങ്ങളും പുതിയ പരീക്ഷണങ്ങളും കണക്കിലെടുത്ത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി അഥവാ IRDA ആണ് ഇത് സംബന്ധിച്ച് കമ്പനികൾക്ക് ഇപ്പോൾ നിർദ്ദേശവും നൽകിയിരിക്കുന്നത്. റോബോട്ടിക് ശസ്ത്രക്രിയയെ തെരഞ്ഞെടുത്ത കമ്പനികളുടെ ആരോഗ്യ ഇൻഷുറൻസിന് കീഴിൽ ഉൾപ്പെടുത്തണം എന്ന നിർദ്ദേശമാണ് IRDA ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ആരോഗ്യരംഗത്ത് വലിയൊരു മാറ്റമായി തന്നെ നമുക്ക് കാണാം. കാലഘട്ടത്തിനനുസരിച്ച് ഇൻഷുറൻസ് മേഖലയിലാണെങ്കിലും മനുഷ്യന്റെ ആരോഗ്യ രംഗത്താണെങ്കിലും ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണത്. വരും കാലത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള റോബോട്ടിക് ശസ്ത്രക്രിയകൾക്ക് കൂടുതൽ പ്രചാരം ലഭിക്കുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ദീർഘവീക്ഷണത്തോടെയുള്ള ഗവൺമെന്റിന്റെ ഈ പുതിയ നീക്കം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.